നേമത്ത് ഓ രാജഗോപാലിൻ്റെ കാലത്ത് എന്ത് വികസനമാണ് നടന്നത്? രാജഗോപാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ 11 മണിയാവും. കുളിയും ദേവാലയവും അമ്പലത്തിൽ പോക്കും മണിയടിയും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ 1 മണിയാവും എന്നൊക്കെയാണ് ഇവിടെയുള്ള അടിമ കമ്മികളും മണ്ടൻ കമ്മികളും പറഞ്ഞു നടക്കുന്നത്. എന്തായാലും ആ പ്രചാരണത്തിനെല്ലാം മറുപടി നൽകുന്നതാണ് രാജഗോപാലിൻ്റെ നേമം വികസന രേഖ. അതേസമയം ശിവൻകുട്ടി അങ്ങനെയല്ല. രാവിലെ 7 മണിയാവുമ്പോഴേ എണീച്ച് സൂര്യനമസ്കാരം ചെയ്ത് ശിവൻകുട്ടി കാത്തിരിക്കും പോലും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ. രാജഗോപാൽ ഫ്ലാറ്റിൽ 10-ാമത്തെ നിലയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഏണി വെച്ച് രാജഗോപാലിൻ്റെ അടുത്തേക്ക് കയറേണ്ടി വരും എന്നൊക്കെയാണ് പാർട്ടി ചാനലിലെ അടക്കം അടിമക്കമ്മികളും മണ്ടൻ കമ്മികളും ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത്. എന്തായാലും എന്താണ് വസ്തുത, നമുക്കതൊന്ന് പരിശോധിക്കാം. നേമത്ത് BJP MLA കാലത്ത് വികസനമൊന്നും നടന്നില്ല എന്ന ഇടതു വലതു മുന്നണികളുടെ വ്യാജ പ്രചാരണത്തിനെതിരെ പദ്ധതികളും പട്ടികയും കണക്കും നിരത്തിയാണ് ഓ രാജഗോപാൽ മറുപടി പറയുന്നത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടന്നത് എന്ന് തെളിയിക്കുന്ന വികസന രേഖ പുറത്തിറക്കി. ഏകദേശം 400 കോടി രൂപയുടെ വികസനം നേമത്ത് നടന്നിട്ടുണ്ട് എന്ന പോസ്റ്ററുകളും നേമത്ത് ഇപ്പോൾ തന്നെ സജീവമാണ്. മണ്ഡലത്തിലെ 21 നഗരസഭാ വാർഡുകളിലും നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ അക്കമിട്ടാണ് രാജഗോപാൽ തൻ്റെ വികസന രേഖയിൽ നിരത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ റോഡ്, ഗതാഗതം, പൊതുജനാരോഗ്യം, വൈദ്യുതി, കുടിവെള്ളം, പൊതുവിദ്യാഭ്യാസം, നദീ സംരക്ഷണം, പൊതുശൗചാലയം, ചേരി നിർമ്മാർജ്ജനവും ഭവന നിർമ്മാർജ്ജനവും തുടങ്ങി എല്ലാ മേഖലകളിലും മണ്ഡലം അഭൂതപൂർവമായ വികസനത്തിൻ്റെ പാതയിലായിരുന്നുവെന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. അല്ലെങ്കിൽ കേരളം നാളെ BJP ഭരിക്കാൻ തുടങ്ങിയാൽ ഇടതുപക്ഷം കേരളം ഭീകര സംഭവമാണ്, കേരളം സാക്ഷരതയിൽ മുന്നിലാണ്, കേരളത്തിലുള്ള ജനങ്ങൾ കഴുതപ്പാൽ കുടിക്കുന്നവരല്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നവർ നാളെ BJP കേരളം ഭരിച്ചു തുടങ്ങിയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം ചാണകസംഖ്യകളാണ് എന്ന് പറഞ്ഞു വരത്തും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും അത് അവിടെ നിന്നോട്ടെ. കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ പെടുത്തി 404.44 കോടിയുടെ നേരിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. റോഡ് സംരക്ഷണ ഭിത്തി എന്നിവയുടെ നിർമ്മാണവും നവീകരണവുമായി 36 പദ്ധതികൾ നടപ്പിലാക്കി. 34 കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു. തോട്, ഓട, കലിങ്ക്, കുളം, നദീ സംരക്ഷണ ഭിത്തി എന്നിവയുടെ 28 നിർമ്മാണ ജോലികളാണ് നടപ്പിലാക്കിയത്. വൈദ്യുതീകരണ പദ്ധതികൾ 4 എണ്ണം നടപ്പിലാക്കി. ഹൈമാസ്റ്റ് ലൈറ്റുകൾ 32 എണ്ണം വച്ചു. മിനി മാസ്റ്റ് ലൈറ്റുകൾ 25 എണ്ണം വച്ചു. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ 27 എണ്ണം വച്ചു. 212 പദ്ധതികളായി 404.44 കോടി രൂപയാണ് ഇവിടെ ചെലവിട്ടത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വികസന സ്പന്ദം അനുഭവവേദ്യമാക്കാൻ രാജഗോപാലിന് കഴിഞ്ഞുവെന്നും അഭിപ്രായമുണ്ട്. നേമം വികസന രേഖ ഒ രാജഗോപാൽ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് കോപ്പി നൽകി പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA എന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ പ്രേരിതമായും ദുഷ്ടലാക്കോടെയും സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഉണ്ടായിട്ടുള്ള ശക്തമായ തടസ്സവാദങ്ങളെയും വൈതരണികളെയും ക്ഷമയോടും ഇച്ഛാശക്തിയോടും തരണം ചെയ്തുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചതെന്നാണ് ഒ രാജഗോപാൽ പറയുന്നത്. അതേസമയം വികസന രേഖ വോട്ടർമാരിൽ എത്തുന്നതോടെ ഇരു മുന്നണികളുടെയും ഒരു നുണപ്രചാരണം കൂടി തകർന്നു വീഴുമെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വികസന രേഖ പുറത്തിറക്കിയത്.